ഞാൻ സുസി മാഡത്തെ കുറിച്ച് പറഞ്ഞപ്പോ എന്തിനാ മിസ്സി അങ്ങനെ പറയേണ്ടത്? മാഡം ഞാനൊരു ജോക്കിൽ വന്നതാട്ടോ. ശ്രീസ്വാമി വെച്ച് മണ്ടസ്വാമി വെച്ച് പറഞ്ഞത് നമ്മുടെ ആ കുട്ടിത്തത്തിലേക്കുള്ള നമ്മളുടെ പോക്കാണ്. അപ്പൊ കുട്ടികളെ പോലെ ആവണം നമ്മള്. ഇപ്പൊ നമ്മള് മെച്ചൂർ ആണെങ്കിലും നമ്മുടെ അന്ന് ഗവൺമെന്റ് നമ്മുടെ 3 വർഷക്കാലം നമ്മൾ ചെലവഴിച്ചത് നമ്മുടെ കുട്ടികളായിരുന്നു. ആ കുട്ടിത്തത്തിലേക്കെല്ലാം മടങ്ങി പോകുന്ന നേരത്തെ നന്ദകുമാറിന്റെ മോളെ പറഞ്ഞത് പോലെ നന്ദകുമാറായിരിക്കും, അല്ലെങ്കിൽ മേരിദാസ് ആയിരിക്കും, അല്ലെങ്കിൽ രാജിനായിരിക്കും, അല്ലെങ്കിൽ പത്മനാഭനായിരിക്കും. ഇവര് 4 പേരാണ് എന്താ പറയാ, ഇടയ്ക്ക് തങ്ങളുടെ ഫോൺ കോൾ പൈസ കളഞ്ഞ് മാക്സിമം എനർജി എടുത്തിട്ട് ഇങ്ങനെ ഒരു ഗെറ്റ് ടുഗദർ സംഘടിപ്പിക്കാനായിട്ട് ഈശ്വര നമുക്ക് 2 ആളുടെ അഡ്രസ് തന്നപ്പോഴേ നമുക്ക് പല സോഴ്സിലൂടെ അന്വേഷിച്ചപ്പോഴും അവരെ കണ്ടെത്താൻ കഴിയില്ല. ഇത്രയും 40 പേര് ഇവർ എങ്ങനെ കണ്ടെത്തി എന്ന് ചോദിച്ചാൽ അതൊരു മാജിക് തന്നെയായിരിക്കും. ഈ അലുമിനി ഇത്രയും നന്നായി ഓർഗനൈസ് ചെയ്യാനായിട്ട് ഇതിന്റെ പിന്നണിയില് അണിയായി പ്രവർത്തിച്ച് ഇവർക്ക് ഒരു നല്ല പ്ലാറ്റ്ഫോം എടുക്കാം. നമുക്കൊന്നും സാധിക്കാത്ത ഒരു വലിയ കാര്യം ഇത് ചെയ്തു. നമുക്ക് നന്നായി ക്ലാപ്പ് ചെയ്തൂടെ? ഒന്ന് ക്ലാപ്പ് എടുക്കാം. പ്രത്യേകമായിട്ട് നമ്മളെ പഠിപ്പിച്ച സർമാരും കൂടി വരുന്നുണ്ടെന്ന് പറഞ്ഞപ്പോഴേ ഈ ധന്യമുഖത്വം കൂടുതൽ കൂടുതൽ ഇനിയായി. ഇനിയും ഈ മുളയെടുത്ത ഈ അലുമിനി ആ മുളയിൽ തന്നെ വാടിപ്പോകാതെ അതിന്റെ അടിയില് വെള്ളമൊഴിച്ച് എന്താ പറയാ വൻമരമായിട്ട് വളർന്ന് പന്തലിക്കണമെന്നാണ് ഇവിടെ വന്നവരുടെയൊക്കെ ഏക അഭിപ്രായം. ഇനി വളർന്ന് പടർന്ന് പന്തലിക്കണമെങ്കിൽ നാം എന്ത് ചെയ്യണം? അതാണ് ഫർദർ ഡിസ്കഷൻ. അപ്പോ ഞാൻ പഠിക്കപ്പെടുത്തിയപ്പോള് ഞാൻ എവിടെ താമസിക്കണമെന്ന് നിങ്ങളോട് പറഞ്ഞില്ല. ആ വഴിയൊക്കെ പോകുമ്പോള് ഇടയ്ക്കൊക്കെ വന്നാല് വളരെ സന്തോഷമാണ്. അയ്യന്തോളിലാണ് താമസിക്കുന്നത്, കോടതിയിലായിരുന്നു ജോലി ചെയ്തിരുന്നത്. അതുകൊണ്ട് തന്നെ ഒത്തിരി കേസുകള് പാവപ്പെട്ട മനുഷ്യർക്ക് കേസുകൾ കൊണ്ട് നിസ്സഹായാവസ്ഥയിൽ വരുമ്പോഴേ അവരുടെ കേസുകൾ ഒത്തു തീർപ്പാക്കുന്നതിനും ഫാമിലി കോടതിയിൽ ഞാൻ 4 കൊല്ലം ജോലി ചെയ്തിട്ടുണ്ട്. അവിടെ വരുന്ന എന്താ പറയാ കെട്ടുപൊട്ടിക്കാൻ വരുന്ന കപ്പിൾസിനെ കെട്ട് പൊട്ടിക്കാതെ കൂടുതൽ ദൃഢമായിട്ട് അവരെ കൂടുതൽ ഒരു നല്ല ഫാമിലി ലൈഫിലേക്ക് കുറേ പേരെങ്കിലും ഒന്നിപ്പിക്കാനായിട്ട് സാധിച്ചിട്ടുണ്ട്. അപ്പൊ തർക്കങ്ങളൊക്കെ ഉണ്ടാകുമ്പോള് ഒരു വക്കീലിനെയോ ജഡ്ജിനെയോ കോടതിയുടെ മുന്നിൽ എത്താതെ തന്നെ ഇപ്പോഴും നല്ല രീതിയില് 2 പേരെക്കൂട്ടിയും വിളിച്ച് അങ്ങനെ ഒരു കൗൺസിലിംഗ് നടത്തി ഒരു നല്ല സേവനം. ഒപ്പം ഞാൻ MA കഴിഞ്ഞിട്ട് കുറേ നാള് ടീച്ചറായിട്ട് വർക്ക് ചെയ്തു. അപ്പോ ക്ലാസ്സിലിരിക്കാനൊക്കെ നന്നായിട്ട് പരിചയമുള്ളത് കൊണ്ട് തന്നെ പാരൻസിനും സ്കൂളുകളിലൊക്കെ പോയി ക്ലാസ് എടുക്കാനും ഈ റിട്ടയർമെന്റ് പീരീഡ് ഉപയോഗിക്കുന്നുള്ളത് എന്റെ സന്തോഷ വാർത്ത കൂടി നിങ്ങളെ അറിയിക്കാനുണ്ട്. പിന്നെ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരുന്നു. നമുക്ക് എന്താ പറയാ മമ്മിന് തന്നെ വിട്ടുപോയ ആ 4 പേരെ ഓർത്തുകൊണ്ട് നിങ്ങള് ആദരാൻ എന്തെങ്കിലും അനുസ്മരണം ഉണ്ടായോ എന്ന് അറിയില്ല, ഉണ്ടായില്ല. ഓക്കെ. അപ്പൊ എന്റെ ഏറ്റവും നല്ല ഫ്രണ്ട് ആയിരുന്നു ചന്ദ്രിക. ചന്ദ്രിക കാണാതെ ഈ അലുമിനി നടത്തുന്നത് എനിക്ക് തന്നെ ഉള്ളിന്റെ ഉള്ളിൽ നിന്ന് ഇങ്ങിക്കൊണ്ട് തന്നെ ആശ്ചര്യപ്പെടും. ഞാൻ ചന്ദ്രിയെ മരിച്ചതറിയില്ല. ചന്ദ്രിയെ കുറിച്ച് അറിയാവുന്നവരോട് ആരെങ്കിലും ഉണ്ടെങ്കിൽ മുറിക്കെനിക്കതാന്ന് പറഞ്ഞു. പക്ഷെ അറിയില്ല അല്ലെ, ആരും അറിയില്ല. അപ്പൊ ഈ ധന്യ മുഹൂർത്തത്തില് ഇനി ഇങ്ങനെ എന്താ പറയാ ട്രാജഡികൾ ഉണ്ടാവുമ്പോള് പരസ്പരം നമുക്കൊരു ബോഡി പോയി കാണാനും ഇങ്ങനെ ഒരു ചാൻസ് കിട്ടുമല്ലോ പരസ്പരം ഇങ്ങനെ കണക്ഷൻസ് ഉണ്ടെങ്കിൽ. പിന്നെ എന്താ പറയാ വളരെ നല്ല ആ ഗവൺമെന്റ് കോളേജില് 3 കൊല്ലത്തെ ആ പീരീഡിന് ശേഷം MA കഴിഞ്ഞ് PSC എഴുതി ജോലി കിട്ടിയപ്പോഴൊക്കെ പലരെയും ഞാൻ കണ്ടുമുട്ടാറുണ്ട്. കണ്ടുമുട്ടുന്നവരോട് വിശേഷം ചോദിക്കാറുണ്ട്. പലപ്പോഴും ഒരു ദിവസം ഉണ്ണികൃഷ്ണൻ
തെരഞ്ഞു ഡിപ്പാർട്ട്മെന്റിൽ ജോലി ചെയ്യുമ്പോൾ നേഷണലിന്റെ പേര് അവിടെ നെയിം ബോർഡിൽ എഴുതിയിട്ടുണ്ടാവും. എന്റെ പേര് താഴെ കോടതിയിൽ എഴുതി കണ്ടപ്പോൾ നേഷണൽ ഇത് നമ്മുടെ ബിൽസി അല്ലേ, ബിൽസി എന്നുള്ള പേരുകൾ റയറാണല്ലോ, ആ ബിൽസിനൊന്ന് കാണാം അല്ലെങ്കിൽ എക്സ്ക്യൂസ് പറഞ്ഞു പോവാം. അങ്ങനെ പലരെയും കണ്ടുമുട്ടിയിട്ടുണ്ട്. ഈശ്വരൻ ഒരു വലിയ നിറവ് തന്നെ എന്നെ വർഷിച്ചിട്ടുണ്ട്. മകൻ സയന്റിസ്റ്റ് ആണ്, ഓൾ ഇന്ത്യ എക്സാമിനേഷന്റെ ഫസ്റ്റ് റാങ്കോടും കൂടി പാസ്സായി, ഒരു നല്ല പോസ്റ്റിൽ ഇരുന്ന് മരുമകളും സയന്റിസ്റ്റ് ആണ്, പിന്നെ ഒരാള് ഡോക്ടറാണ്, ഒരാളെ എഞ്ചിനീയറിംഗ് കോളേജിൽ പഠിപ്പിക്കുന്നു. അപ്പോ ഈശ്വരൻ തന്ന ദൈവാനുഗ്രഹം നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യുന്നതിനും നിങ്ങളെ കണ്ടുമുട്ടുന്നതിനും ഈ കണ്ടുമുട്ടലിൽ ഒത്തിരി കാര്യങ്ങൾ അറിയാൻ സാധിച്ചതിനും ഇനിയും ഒരു ടൂറോ അങ്ങനെയുള്ള കാര്യങ്ങൾ സംഘടിപ്പിക്കാനായിട്ട് നന്ദകുമാറിനെ പോലെയുള്ള ആളുകള്, നന്ദകുമാറിന്റെ ഒരു ക്രേസ് ആണ്, മോള് പറഞ്ഞതുപോലെ ഒരു ക്രേസ് ആണ്. പലപ്പോഴും അവൻ എന്നെ വിളിച്ചപ്പോള് എന്താ പറയാ, പണ്ടത്തെ ആ ബാല്യകാല സ്മരണകൾ ഇങ്ങനെ ഒന്നൊന്നായി അയവിറക്കിയപ്പോഴും എന്നോടൊരു സങ്കടം മാത്രമേ പറഞ്ഞുള്ളൂ, ബിൽസി എനിക്ക് മാത്രം പി എസ് സി ജോലി കിട്ടിയില്ല, സാരമില്ല നന്ദകുമാർ, നന്ദകുമാർ എന്നൊരു വ്യക്തി ഇല്ലെങ്കില് ഈ ഡ്രീം മീറ്റിംഗ് ഇത്രയും നന്നായി ഇവിടെ ഓർഗനൈസ് ചെയ്യാൻ സാധിക്കാതെ പോയെങ്കില് അത് വലിയ നഷ്ടമായി പോയെന്ന് നന്ദകുമാറിനെ ഒരായിരം നന്ദി പറഞ്ഞുകൊണ്ട് നിങ്ങളെ കാണാനും ഇങ്ങനെയൊരു മീറ്റിംഗ് സംഘടിപ്പിക്കാനും ഇതിന്റെ പുറകിൽ പ്രവർത്തിച്ച ഒത്തിരി കൈകളെ അഭിനന്ദിച്ചുകൊണ്ട് നിർത്തട്ടെ. എല്ലാവർക്കും ഈശ്വരാനുഗ്രഹം നേർന്നുകൊണ്ട് നിർത്തട്ടെ.